അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹമുല്ലാ ഹിറുബിൽ ആലമീൻ വസ്സലാമു വസ്ലാമല സയ്യദിൽ മുർസലീൻ വാല അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ഫതഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം തൊലാഖ് ചെല്ലുന്നതിൻ്റെ വാചകങ്ങൾ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് തൊലാക്കിന് മാത്രം സാധ്യതയുള്ള വാചകങ്ങളാണെങ്കിൽ അതിന് സ്വരീഹ് അഥവാ വ്യക്തതയുള്ള തലാഖ് എന്ന് പറയുന്നു തൊലാഖിനും മറ്റു ചില അർത്ഥങ്ങൾക്കും സാധ്യതയുള്ള വാചകങ്ങളാണെങ്കിൽ അതിന് കിനായത്ത് എന്ന് പറയുന്നു തൊല്ലക്ക് തുക്കി ഫാറക് തുകി സർറഹ് തുക്കി എന്നതെല്ലാം സ്വരീഹായ അതായത് തൊലാക്കിനു മാത്രം പ്രയോഗിക്കുന്ന പദങ്ങളാണ് ഇങ്ങനെയുള്ള പദങ്ങൾ പറയുമ്പോൾ തൊലാക്ക് എന്നുദ്ദേശിച്ചാലും ഇല്ലെങ്കിലും തൊലാക്ക് സംഭവിക്കുന്നതാണ് അറബി ഭാഷ അറിയാത്തവരിൽ നിന്നാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വാചകങ്ങൾ കൊണ്ട് തൊലാക്ക് സംഭവിക്കുന്നതാണ് അതായത് ഈ പദങ്ങൾ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതുകൊണ്ട് തൊലാക്ക് സംഭവിക്കും സൗജത്ത് ഈ തോല്ക്കുൻ എൻ്റെ ഭാര്യ തൊലാക്കുടയവളാണ് എന്നു പറയുന്നതും അന്തി തോലിയക്കുൻ നീ തൊലാക്കുടയവളാണ് എന്നു പറയുന്നതും എല്ലാം സ്വരിഹായ പദപ്രയോഗങ്ങളാണ് നീ തൊലാക്കുടയവളാണ് എന്നു പറയുന്നതിന് പകരം അന്തി തൊലാക്കുൻ നീ തൊലാക്കാണ് എന്നു പറയുന്നത് തൊലാക്കിൻ്റെ സ്വരിഹായ പദമായി കണക്കാക്കുന്നില്ല പകരം കിനായത്തിലാണ് അത് ഉൾപ്പെടുന്നത് ആരെയാണ് തൊലാക്ക് ചൊല്ലുന്നത് എന്ന് പറയാതെ തൊല്ലക്കത്തു ഞാൻ തൊലാക്ക് ചൊല്ലി എന്നു മാത്രം പറയുന്നത് കൊണ്ട് തൊലാക്ക് സംഭവിക്കുന്നതല്ല നീ തൊലാക്കുടയവളാണ് എന്ന് പറയുന്നതിന് പകരം തൊലാക്കുടയവളാണ് എന്നു മാത്രം പറഞ്ഞാൽ അതുകൊണ്ടും തൊലാക്ക് സംഭവിക്കുന്നതല്ല ഇവിടെ രണ്ടു പദങ്ങളും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് തൊലാക്ക് സംഭവിച്ചതായി കണക്കാക്കുന്നില്ല എന്നാൽ ആരെങ്കിലും ഒരാൾ നിന്റെ ഭാര്യയെ നീ തൊലാക്ക് ചൊല്ലിയോ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയിൽ തൊലാക്ക് ചൊല്ലി എന്നു മാത്രം പറഞ്ഞാൽ അത് തൊലാക്കായി സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരാൾ സ്വന്തം ഭാര്യയോട് തൊല്ലിക്കീനഫ്സക്കി നിന്റെ ശരീരത്തെ നീ തൊലാക്ക് ചൊല്ലിക്കോ എന്ന് പറയുകയും അവൾ തൊല്ലക്കത്തു ഞാൻ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് മറുപടി പറയുകയും ചെയ്താൽ അതുകൊണ്ടും തൊലാക്ക് സംഭവിക്കുന്നതാണ് തൊല്ലക്കത്തുക്കി ഫാറക് തൂക്കി സറാഹ് തുക്കി എന്നീ പദങ്ങളുടെ പരിഭാഷയാണ് പറഞ്ഞതെങ്കിൽ അതുകൊണ്ടും തൊലാക്ക് സംഭവിക്കുന്നതാണ് അഴുത്തൈത്തു തൊലാക്കക്കി നിന്റെ തൊലാക്കിനെ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറയുന്നതും കുൽത്തു തൊലാക്കി നിന്റെ തൊലാക്ക് ഞാൻ ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുന്നതും ഔക്കായത്വ അലേക്കി തൊലാക്ക നിന്റെ മേൽ ത്വലാക്ക് ഞാൻ സംഭവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതുമെല്ലാം തൊലാക്കിൻ്റെ സ്വരിഹായ പദങ്ങളാണ് യാത്വരക്കു അതായത് ത്വലാക്കുടയവളെ എന്ന് ഭാര്യയെ വിളിച്ചാൽ അതുകൊണ്ടും തലാഖ് സംഭവിക്കുന്നതാണ് ഇൻഫാൽത്തി കഥ ഫഫീഹി തൊലാഖു കീ ഇന്ന കാര്യം നീ പ്രവർത്തിച്ചാൽ അതിൽ നിന്റെ തൊലാഖ് അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തൊലാഖിൻ്റെ സ്വരിഹായ പദങ്ങളിൽ ഉൾപ്പെടുന്നില്ല അതായത് കിനായത്തിലാണ് ഉൾപ്പെടുന്നത് തൊലാഖിൻ്റെ വാചകം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് സംഭവിക്കാതിരിക്കുന്നില്ല വ്യാകരണത്തിലുള്ള തെറ്റും ഉച്ചാരണത്തിലുള്ള തെറ്റുമെല്ലാം ഒരുപോലെയാണ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ